ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നിൽത്തര വ്ളോഗ് ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റവയും സേമിയയും ഉള്ള ഒരു കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻസുകൾ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ റവയും സേമിയയും കൂടെ ഹൽവ ഉണ്ടാക്കാൻ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് ഉരുകിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിനകത്ത് ഈ കാഷ്നട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഫ്രൈ ചെയ്തിടുമ്പോൾ ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഹൽവയ്ക്ക്. അല്ലാതെയും ഇടാം, പക്ഷെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആവും. കാഷ്നട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്നട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കിസ്മിസ് ഫ്രൈ ചെയ്യുന്നില്ല, അത് ഞാൻ അങ്ങനെ തന്നെ ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് റവയും നമ്മുടെ സേമിയയും ഒന്നിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യിലേക്ക് ഒരു 250 ഗ്രാം റവയുണ്ട്, ഇതിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 250 ൻ്റെ പകുതി 225 ഗ്രാം സേമിയുണ്ട്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, ഈ സേമിയ വെർമസല്ലിയാണ്. എന്നാലും ഞാൻ നെയ്യിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് ഫ്രൈ ആയി വരണം. നെയ്യ് വേണ്ടവർക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമ്മുടെ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കണം എന്നുള്ളവർക്ക് ഒന്നുകൂടെ 1 സ്പൂണും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ സേമിയയും റവയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ റവയും നമ്മുടെ സേമിയയും കൂടെ നന്നായിട്ട് മൂത്ത് നല്ല ഒരു മണം വരുന്നത് വരെ, ഒന്ന് ബ്രൗൺ ആകുന്നിടം വരെ നമുക്കൊന്ന്, ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ അത്രയാവുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് മൂപ്പിച്ചാൽ നമ്മുടെ ഹൽവ കറുത്തിരിക്കും, അത് വേണ്ട. നമ്മളിതിനകത്ത് കളർ ചേർക്കുന്നുണ്ട്. ചേർക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നല്ല, എന്നാലും ഒത്തിരി മൂത്ത് പോകുന്നത് നല്ലതല്ല. അപ്പം നമ്മുടെ ഇതൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യിലായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ, വറുത്തെടുക്കാൻ. നമ്മളിങ്ങനെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലേ നമ്മുടെ സേമിയയും റവയും കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഗ്യാസിലൽപ്പം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റവയും സേമിയ ഒരു പകുതി ഒന്ന് മൂത്ത് വന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, 5 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
അപ്പോൾ നമ്മുടെ റവയും സേമിയയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് തീരെ കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നല്ല ലൂസായിട്ട് കിടന്നിട്ട് എന്നിട്ട് ഇത് ഈ വെള്ളത്തിൽ നന്നായിട്ട് വെള്ളത്തിലും നെയ്യിലും കൂടെ നന്നായിട്ട് വെന്തിട്ട് വേണം നമുക്ക് ഇതെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇനിയിപ്പോൾ ഈ പഞ്ചസാര ഇതിനകത്ത് മെൽറ്റ് ആകുമ്പോൾ ഒന്നുകൂടെ ലൂസാവും. അപ്പം നന്നായിട്ട് ഒന്നുകൂടെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു രണ്ട് ഏലക്ക ഒരു സ്പൂൺ പഞ്ചസാരയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുക. ഹലുവായ്ക്കുള്ള റവ നന്നായിട്ട് നെയ്യിൽ മൂപ്പിക്കണം, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് സേമിയയും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സേമിയ ചേർക്കണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, റവ തന്നെ ആയാലും ചെയ്യാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കുക. കിസ്മിസും ഇട്ട് കൊടുക്കുക. ഞാനത് ബദാം ഇടുന്നില്ല, ബദാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഇപ്പം ബദാം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ബദാമും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായി അതിനകത്ത് ചേർന്നിട്ടുണ്ട്. നമ്മുടെ റവയും സേമിയയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നെയ്യടയൊക്കെ. നെയ്യ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. നെയ്യ് കൂടുതൽ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലെന്നല്ല, ഇഷ്ടമുള്ളവർക്ക് നെയ്യ്, അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം. ഞാൻ കുറച്ചാണ് ചേർത്തേക്കുന്നത്, ഒന്നര സ്പൂണേ ചേർത്തിട്ടുള്ളൂ, കാരണം ഒരുപാട് നെയ്യ് വേണ്ടെന്ന് ഓർത്തിട്ടാണ്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം, വാങ്ങിയൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സേമിയയും റവയും കൂടെയുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയും ഇതിനകത്ത് നെയ്യും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, വളരെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസുകൾ എന്നെ മറക്കാതെ അറിയിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവരും സുഖമായി സേഫായിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.